വളരെ പ്രധാനപ്പെട്ട മൂന്ന് പില്ലേഴ്സ്, അതായത് ഒരു രാജ്യത്തെ, രാജ്യത്തിൻ്റെ സുരക്ഷതയെ, രാജ്യത്തിൻ്റെ നടത്തിപ്പിനെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന മൂന്ന് പ്രധാനപ്പെട്ട തൂണുകളാണ് പൊതുഭരണവും സൈന്യവും പോലീസും. ഇതിൽ തന്നെ ക്രമസമാധാനത്തെ താങ്ങി നിർത്താനായിട്ട് ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർക്ക് മാത്രമല്ല, എല്ലായിടത്തും ഈ യൂറോപ്യൻ ശക്തികളൊക്കെ ചെയ്ത ടെക്നിക്ക് ഇതുതന്നെയാണ്. പിന്നെ ഓരോ രാജ്യത്തും അവിടെ തനതായ രീതിയിലുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കലാസാഹിത്യം വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ ഒരു തീർച്ചയായിട്ടും അവിടെ ഒരു നീതിന്യായ വ്യവസ്ഥ ഉണ്ടാവും. ആ നീതിന്യായ വ്യവസ്ഥയുടെ സ്ഥാനത്ത് പാശ്ചാത്യ രീതി അവർ കൊണ്ടുവന്നു. അതുപോലെ കോളനി ഭരണം സുഗമമാക്കി നടത്തുവാനുള്ള ഗുമസ്ത പരിശീലനം അവർക്ക് അത് മതിയായിരുന്നു. ഈ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ സോഫ്റ്റ്വെയറൊക്കെ ഉണ്ടാക്കിയിടുന്നത് പോലെ നമ്മുടെ ബ്രെയിനിൽ കുറേ കാര്യങ്ങൾ കുത്തി നിറയ്ക്കുക, നമ്മളെ കണ്ടീഷൻ ചെയ്ത് വയ്ക്കുക, അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കളിപ്പാവകളായിട്ട് റിമോട്ട് അവരുടെ കയ്യിലിരുന്നു കൊണ്ട് നമ്മളെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നത് പോലെ, അവരുടെ നിയന്ത്രണത്തിനനുസരിച്ച് നീങ്ങുന്നത് പോലെ കണ്ടീഷൻ ചെയ്ത് വയ്ക്കുന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം. അങ്ങനെ പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ടുവരികയും അത് ഒരു ഗുമസ്ത പരിശീലനം അതിൻ്റെ രീതിയിലാവുകയും അതനുസരിച്ച് ബ്രിട്ടീഷുകാർക്ക് അവർക്ക് വേണ്ടി പണിയെടുക്കുവാനുള്ള ഒരു വിഭാഗം അഭ്യസ്തവിദ്യരെ ലഭിക്കുകയും ചെയ്തു. ഇതൊക്കെയായിരുന്നു അന്നത്തെ അവസ്ഥ. പക്ഷേ പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ നമ്മൾ പൂർണ്ണമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തള്ളിക്കളയുന്നില്ല, അതിന് ഗുണഫലങ്ങളുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പൗരസ്ത്യ യൂറോപ്യൻ സമസ്യ എന്നാൽ എന്ത്? ഇതിലേക്ക് നയിച്ച പ്രധാന സംഗതികൾ ഏവ? 19-ാം നൂറ്റാണ്ടിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സുൽത്താനത്തിൻ്റെ, പഴയ നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ സുൽത്താനേറ്റ് എന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണ് നമ്മൾ ടെസ്റ്റിൽ കൊടുക്കുക. സുൽത്താനത്ത്, അത് ക്ഷയോന്മുഖമായി. അപ്പോൾ തുർക്കിയിൽ സുൽത്താൻമാരുടെ ഭരണം അവസാനിച്ചു അല്ലേ. രോഗി എന്നുള്ള രീതിയിലൊക്കെ, യൂറോപ്പിലെ രോഗി എന്നുള്ള രീതിയിലൊക്കെ പോയി. നമ്മുടെ ഏഷ്യയിലെ രോഗി എന്ന് നമ്മൾ മ്യാൻമാറിനെ അല്ലെങ്കിൽ ബർമ്മയെ വിളിക്കുന്നത് പോലെ അന്നത്തെ അവസ്ഥ അത്രയ്ക്ക് ദുഃഖകരമായിരുന്നു. അപ്പോൾ ക്ഷയോന്മുഖമായപ്പോൾ എങ്ങനെയെങ്കിലും അവരുടെ കയ്യിലിരിക്കുന്ന പ്രദേശങ്ങൾ കൈയടക്കണം എന്നൊരു ചിന്തയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ബാൾക്കൻ പ്രദേശങ്ങൾ, അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ വടംവലി ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക്, ഈ പാശ്ചാത്യ യൂറോപ്യൻ ശക്തികൾക്ക് ഉണ്ടായി. അപ്പോൾ പൗരസ്ത്യ ദേശത്ത്, കിഴക്ക് വശത്ത് നടക്കുന്ന ഈ സംഭവങ്ങൾ, ഈ വടംവലികൾ, അതുമൂലമുണ്ടാകുന്ന സമസ്യ അല്ലെങ്കിൽ പ്രശ്നം, ഇതാണ് പൗരസ്ത്യ യൂറോപ്യൻ സമസ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബാൾക്കൻ പ്രദേശങ്ങൾക്കായി മറുവശത്ത് നിന്ന് മറ്റൊരു വലി കൂടി ഉണ്ടായി. സ്ലാവിക് ഒറിജിൻ അല്ലെങ്കിൽ സ്ലാവ് വംശത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ ഈ ബാൾക്കൻ പ്രദേശങ്ങൾ കൈയടക്കാനായിട്ട് ഒരു ശ്രമം നടത്തുകയും ചെയ്തു. പുസ്തകത്തിലെ രണ്ട് ഭാഗങ്ങളിലായിട്ട് പൗരസ്ത്യ യൂറോപ്യൻ സമസ്യയെന്നും അതിലേക്ക് നയിച്ച ഘടകമൊന്നും കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ടെസ്റ്റ് ചെറിയ ഒരു വ്യത്യാസം ആ കാര്യത്തിലുണ്ട്, കൂട്ടുകാർ ശ്രദ്ധിക്കണം. മലയാളം മീഡിയം ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും, കൂടുതൽ കാര്യങ്ങൾ പിടികിട്ടും. ബാൾക്കൻ പ്രദേശങ്ങൾക്കായി, സ്ലാവ് വംശ പ്രദേശങ്ങൾക്കായി അടക്കാൻ റഷ്യ ശ്രമിച്ചു. ഇതേ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടായ ഭയമാണ് ഈ സമസ്യയിലേക്ക് നയിച്ചത്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടായ ഭയാശങ്കകൾ ഇവയാണ് ഇത്തരത്തിലുള്ള ഒരു സമസ്യയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയത്. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കും. കോളനികൾ, കോളനിവൽക്കരണം, ഇത് ആഫ്രിക്കയുടെ കാര്യത്തിൽ അല്പം വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് ഈ ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കുക, ആഫ്രിക്കയുടെ വീതം വയ്പ് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എങ്ങനെ അല്ലെങ്കിൽ എപ്രകാരം? രണ്ട് സ്കോറിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ആഫ്രിക്കയുടെ ആ വ്യത്യാസമാണ് നമ്മളിവിടെ പറയേണ്ടത്. രണ്ട് സ്കോറേ ഉള്ളൂ, അതുകൊണ്ട് വളരെ അധികമായിട്ട് എഴുതേണ്ട. സ്കോറിന് അനുസരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം, ഈ ഒരു കോംപ്രമൈസിൻ്റെ രീതിയിലാണ് കൊളോണിയൽ ശക്തികൾ ആഫ്രിക്കയെ സമീപിച്ചത്. എല്ലാവരും ഏകദേശം, കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവാതെ, കൂടുതൽ യുദ്ധങ്ങളൊന്നും ഉണ്ടാവാതെ അവരത് വീതിച്ചെടുക്കുന്ന ഒരവസ്ഥ. രണ്ടാമത്തത്, പെട്ടെന്നുള്ള ഒരു സ്പീഡി ഡിവിഷനായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, പക്ഷേ അത് ഉടനെ തന്നെ അവർ സോൾവ് ചെയ്യുകയും ചെയ്തു. കാര്യമായ യുദ്ധങ്ങളൊന്നും, മറ്റ് കോളനികൾക്ക് വേണ്ടിയിട്ട് സമരങ്ങളും ഒക്കെ ഉണ്ടായി, പക്ഷേ അതിന് വേണ്ടിയിട്ടൊന്നും ഇവിടെ അവർ മെനക്കെടേണ്ടി വന്നില്ല. അതിവേഗം നടത്തപ്പെട്ട ഒന്നായിരുന്നു. സംഘർഷങ്ങൾ സ്വാഭാവികം, പക്ഷേ ആ സംഘർഷങ്ങളൊക്കെ അവർ സോൾവ് ചെയ്യാനും ചർച്ചകളിലൂടെ പരിഹരിക്കാനും അവർക്ക് സാധിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ.
രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് ഈ ചോദ്യത്തിൽ. ദേശം, ദേശീയത, ഇവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. രണ്ട് സ്കോറിൻ്റെയാണ് ഈ ചോദ്യവും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ദേശം എന്താണെന്നും ദേശീയത എന്താണെന്നും വ്യക്തമാക്കിയാൽ മതി. അപ്പോൾ എന്താണ് ദേശം എന്ന് നോക്കാം. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് പാർക്കുന്നവരും ഭാഷ, സംസ്കാരം, ചരിത്രം ഇവയിൽ സമാനത പുലർത്തുന്നവരുമായ ഒരു ജനത, അതിനെയാണ് ദേശം എന്ന് വിളിക്കുക. നമ്മളൊക്കെ നമ്മുടെ ദേശത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി, കാര്യങ്ങൾ ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഈ ഒരു സങ്കല്പം, ഈ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രം, അതിനനുസരിച്ചിട്ടുള്ള ഒരു കർമ്മ പരിപാടി, ഇതെല്ലാം കൂടി ആയപ്പോൾ എന്തായി? ദേശീയതയായി. അപ്പോൾ ദേശം, ദേശത്തിന് അതിലധിഷ്ഠിതമായ, സങ്കല്പത്തിന് അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രം, കർമ്മ പരിപാടി, ഇങ്ങനെ നമ്മൾ ലിങ്ക് ചെയ്ത് ഓർക്കണം. ഇപ്പോൾ നമ്മളൊരു ഉത്തരം നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കീ വേഡ്സ് ഉണ്ടാവും: ഭാഷ, സംസ്കാരം, ചരിത്രം, ജനത, പ്രത്യയശാസ്ത്രം, കർമ്മ പരിപാടി. ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്താൽ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം സുഖമായിട്ട് എഴുതാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ഏകീകരണങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ പട്ടിക തയ്യാറാക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് പട്ടിക തയ്യാറാക്കി ഉത്തരം പ്രസൻറ്റ് ചെയ്യാം. അതിൽ കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആയിരിക്കും, സ്പെസിഫിക് ആയിരിക്കും നമ്മുടെ ആൻസർ. ഈ ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ഏകീകരണവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. എന്താണെന്ന് ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? അതെ, ദേശീയത തന്നെ. അപ്പോൾ ദേശീയത എന്ന് പറയുന്ന ആ ഒരൊറ്റ കാര്യത്തിന്മേലാണ് ഇവരുടെ ഏകീകരണം നടക്കുന്നത്. നമുക്കറിയാം ഇറ്റലി ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ചിന്ന ഭിന്നങ്ങളായിരുന്നു. അവയെല്ലാം ഒരുമിച്ച് ചേർക്കപ്പെട്ടത് ദേശീയത എന്ന് പറയുന്ന ഈ ത്രെഡിലൂടെയാണ്. ഇനി നമ്മൾ ഓർക്കേണ്ടത് ഈ ദേശീയത എന്ന് പറയുന്ന ത്രെഡ് അതിലൂടെ കാര്യങ്ങൾ കോർത്തു കൊണ്ടുപോകാനായിട്ട് സഹായിച്ച ആൾക്കാരാണ്. അതിന് വേണ്ടിയിട്ടുള്ള വ്യക്തികളുണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ടാവും. അതിനെയൊക്കെ ചേർത്താൽ നമുക്ക് എന്തായി? നമുക്ക് ഒരു പട്ടികയായി. നമുക്ക് പട്ടികയിലേക്ക് പോവാം. ഈ രണ്ടിൻ്റെയും കാര്യങ്ങൾ, ഒന്നാമത്തെ കോളത്തിൽ വ്യക്തികൾ, ഭരണാധികാരികൾ, യുദ്ധങ്ങൾ, രണ്ടാമത്തത് കോളം നമ്മൾ ഇറ്റലിയുടെ ഏകീകരണവും, മൂന്നാമത്തെ കോളം ജർമ്മനിയുടെ ഏകീകരണവുമാണ്. വ്യക്തികൾ നമുക്കറിയാം, ജോസഫ് മസീനി, ഗ്യുസപ്പെ ഗരിവാൾഡി, മൗണ്ട് കവൂർ തുടങ്ങിയ ആൾക്കാരാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെയധികമായിട്ട് ഓത്തോവൺ ബിസ്മാർക്കിൻ